അത് ഉൾക്കൊള്ളലാണോ അത് ഒഴിവാക്കലാണോ അതെ ഒരിക്കലും ഒരിക്കലും തെറ്റായ പേരുകൾ നൽകരുത് നിങ്ങൾ ഒഴിവാക്കലിനെ ഉൾക്കൊള്ളൽ എന്ന് വിളിക്കുന്നു അത് പ്രശ്നമാണ് ഇവിടെ രണ്ട് കവാടങ്ങൾ ഉണ്ട് കാര്യങ്ങൾ തലയിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവ രണ്ടും വേണമെങ്കിൽ നമുക്ക് ഈശ ഇയർ പ്ലഗ്ഗുകൾ നിർമ്മിക്കാം ഇതിന് ആവശ്യക്കാരുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല നമ്മുടെ ക്രാഫ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈശ ഇയർ പ്ലഗ്ഗുകൾ ഉണ്ടാക്കും നൈസർഗികമായത് പഞ്ഞി കൊണ്ടും മരം കൊണ്ടും അല്ലെങ്കിൽ നിലക്കടല കൊണ്ട് രണ്ട് നിലക്കടലകൾ പ്രോട്ടീൻ അധികമായ നിലക്കടലുകൾ നമുക്ക് പരസ്യം ചെയ്യാം ഇപ്പോൾ ബന്ധനം എന്ന് വിളിക്കുന്നത് ഒഴിവാക്കലിൻ്റെ സ്വാഭാവിക പരിണിത ഫലമാണ് ഒന്നിനും മറ്റൊന്നിനുമിടയിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിമിഷം അതിനോട് മമതയുണ്ടാവുന്നത് സ്വാഭാവികമാണ് ഇന്നിത് നാം നേരത്തെ തന്നെ നോക്കിക്കഴിഞ്ഞു നാം മാലിന്യത്തെയും പഴത്തെയും അംഗീകരിക്കുന്നു പക്ഷേ ഭക്ഷണമായി എത്തുമ്പോൾ നാം പഴത്ത് തിരഞ്ഞെടുക്കുന്നു ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ് ശാരീരിക പ്രവർത്തനങ്ങളിൽ നാം തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നു എന്നാൽ വെറുതെ ഇരിക്കുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമെന്താണ് നിർദ്ദിഷ്ട പ്രവർത്തനത്തിനായി തിരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നാൽ ജീവിതകാലം മുഴുവൻ ജീവിതത്തിലെ ഓരോ നിമിഷവും തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട ആവശ്യമില്ല ഉൾക്കൊള്ളൽ എന്നതിനർത്ഥം ഉൾക്കൊള്ളൽ എന്നാൽ നിങ്ങളുടെ വിവേചനപരമായ ബോധം നഷ്ടപ്പെട്ടു എന്നല്ല നിങ്ങൾക്ക് വിവേചനപരമായ ബോധമുണ്ട് നിങ്ങളുടെ വിവേചനപരമായ ബോധം പ്രവർത്തനത്തിന് മാത്രമേ ഉപയോഗപ്രദമാകൂ ഇവിടെ ഇരിക്കുന്നതിനല്ല വെറുതെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന് ഒരു തരത്തിലേയും വിവേചനം കാണിക്കേണ്ടതില്ല ജീവിച്ചിരിക്കാൻ നിങ്ങൾ വിവേചനം കാണിക്കുകയാണെങ്കിൽ അത് പ്രവർത്തിക്കില്ല പ്രവർത്തിക്കാൻ വിവേചനം ആവശ്യമാണ് അല്ലാത്തപക്ഷം നിങ്ങൾക്ക് വിവേകപൂർവ്വം പ്രവർത്തിക്കാൻ കഴിയില്ല അതിനാൽ ഏതോ ഒന്നിനോട് ബന്ധപ്പെടുന്നത് അമിതമായി ബന്ധപ്പെടുന്നത് സ്വാഭാവികമായും സ്വാഭാവികമായും അതിൻ്റെ പരിണിത ഫലമായി മറ്റു പലരോടും കടുത്ത വെറുപ്പായി മാറും നോക്കൂ ഒരു വ്യക്തിയോടുള്ള നിങ്ങളുടെ പറയപ്പെടുന്ന സ്നേഹത്തെ സന്തുലിതമാക്കാൻ നിങ്ങൾക്ക് ധാരാളം ആളുകളോട് ആഴത്തിലുള്ള വെറുപ്പുണ്ടാക്കേണ്ടി വരും അവരെ സഹായിക്കാൻ കഴിയില്ല ദയവായി നിങ്ങൾ ശ്രദ്ധയോടെ നോക്കൂ ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒരുവേള നിങ്ങൾക്ക് നിങ്ങൾക്ക് വെറുപ്പുള്ള ആളുകൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഇല്ലാത്ത പക്ഷം നിങ്ങളത് ശ്രദ്ധിച്ചെന്നിരിക്കില്ല നിങ്ങൾക്ക് വെറുപ്പുണ്ട് പക്ഷേ അവർ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വരാത്തതിനാൽ അത് അനുഭവപ്പെട്ടിട്ടില്ല എന്നാൽ അവരിവിടെ വന്നാൽ നിങ്ങൾക്ക് അനുഭവപ്പെടും കാരണം ഈ സന്തുലിത എല്ലായ്പ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ ആളുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ ആൾക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാറ്റിനെക്കുറിച്ചും ഈ ഭൂമിയിൽ എല്ലാ മനുഷ്യ ദുരിതങ്ങളുടെയും ഉറവിടം എന്താണ് ജീവിതം ഞാൻ വിചാരിക്കുന്ന രീതിയിൽ സംഭവിക്കുന്നില്ല അത് സംഭവിക്കണമെന്ന് ഞാൻ കരുതുന്നു ഞാൻ ചോദിക്കുന്നത് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് ജീവിതം എങ്ങനെ സംഭവിക്കണമെന്ന് ഞാൻ കരുതുന്നു ആ രീതിയിൽ സംഭവിക്കുന്നില്ല എല്ലാ മനുഷ്യ ദുരിതങ്ങളുടെയും ഉറവിടം ഇത് മാത്രമാണ് അങ്ങനെയല്ലേ എന്നോട് പറയൂ നിങ്ങളുടെ ചിന്തയെ മാറ്റുന്നതാണോ അതോ ലോകത്തെ മാറ്റുന്നതാണോ എളുപ്പം ചിന്തയെ മാറ്റുന്നത് വളരെ എളുപ്പമാണ് ശരിയല്ലേ ഒന്നാമതായി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ചിന്താധാരയെ നിങ്ങളുടെ കയ്യിൽ എടുത്തുവോ ഇല്ല നിങ്ങളൊരു മാനസിക വയറിളക്കത്തിൻ്റെ അവസ്ഥയിലാണ് നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണി കഴിഞ്ഞു ഭാഗ്യവശാൽ അവ യാഥാർത്ഥ്യമാകുന്നില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ അനുഗ്രഹം കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളുടെ രീതി നോക്കി അത് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണി കഴിയും എന്തുകൊണ്ടെന്നാൽ പ്രതീക്ഷകൾ വരുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള വളരെ പരിമിതമായ കാഴ്ചപ്പാടിലൂടെയാണ് നിങ്ങളുടെ ജീവിതം പരമാവധി നേട്ടം കാണണമെങ്കിൽ ഈ ഭൗതിക ജീവിതത്തിലാണെങ്കിലും കൂടി പരമാവധി എന്ന് ഞാൻ പറയുന്നത് ആത്മീയ മാനങ്ങളെക്കുറിച്ചല്ല ഈ ലോകത്തിൽ ഭൗതിക ലോകത്തിൽ നിങ്ങൾക്ക് പരമാവധി നേട്ടം ലഭിക്കണമെങ്കിൽ ഈ ലോകത്തിൽ പ്രതീക്ഷകളൊന്നും ഉണ്ടാവരുത് ശൂന്യധ്യാനത്തെക്കുറിച്ചറിയുമോ പ്രതീക്ഷകളൊന്നുമില്ലാതെ പ്രതീക്ഷകളൊന്നുമില്ല എന്നതിൻ്റെ അർത്ഥം ക്രമീകരണമില്ല എന്നല്ല ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ നിമിഷവും നിങ്ങൾ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഓ എനിക്ക് വേണ്ടത് ലഭിച്ചില്ലല്ലോ എനിക്ക് വേണ്ടത് ലഭിച്ചില്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത് സംഭവിച്ചില്ലല്ലോ അങ്ങനെയല്ല എന്ന് വെച്ചാൽ നാം ഈ ദിശയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എത്ര ദൂരം പോകുമെന്നത് നിങ്ങളിൽ എത്ര ഇന്ധനമുണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അങ്ങനെയല്ലേ പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ശക്തിയെല്ലാം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ തന്നെ അവസാനിച്ചിരിക്കുകയും ചെയ്യും എല്ലാ ഇപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ പ്രതീക്ഷകളെല്ലാം തന്നെ നിങ്ങളെ മറികടക്കുന്നതിന് കാരണം കുട്ടിക്കാലം മുതൽ നിങ്ങൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ തന്നെ ആളുകൾ നിങ്ങളോട് ചോദിക്കും എന്നോട് പറയൂ നീ വലുതായാൽ ആരാകും നീ ഡോക്ടർ ആകുമോ അതോ ഐ ടി എൻജിനീയർ ആകുമോ എന്തൊരു വിഡ്ഢിത്തങ്ങൾ മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളിൽ നിന്നുമുള്ള പ്രതീക്ഷകൾ കൂടുതലും കൂടുതലും യാഥാർത്ഥ്യ ബോധമില്ലാത്തതും വിഡ്ഢിത്തരവുമായതാണ് അതവർക്കും കുട്ടികൾക്കും നല്ലതല്ല നിങ്ങളിൽ കുറേ പേർ അതേ പ്രവണത ചെറുപ്പം മുതലേ വളർത്തിയെടുക്കുന്നു നമുക്ക് ജീവിതത്തിൽ ഇത്രയെങ്കിലും ചെയ്യാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്തെന്നാൽ സന്തോഷം സന്തോഷമെന്നത് നാളത്തെ കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മേൽ ഇത്ര ശക്തമായി പിടിപാടുള്ളതെന്നാൽ സന്തോഷം നാളത്തെ കാര്യമാണ് അതൊരിക്കലും ഇന്നത്തെയല്ല ഇത് ഇത് ഇന്ന് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് സന്തുഷ്ടനാകാൻ പറ്റൂ നിങ്ങൾ കൂടുതൽ ദുഃഖിതനാകുമ്പോൾ ഇതും 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 അടുത്തുവരുന്നതിന് പകരം നിങ്ങളിൽ നിന്ന് കുറച്ചുകൂടി അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ദയനീയരാകുന്നു അതിനാൽ പ്രതീക്ഷയും കൂടുതൽ കൂടുതൽ ശക്തമാകുന്നു ഇപ്പോൾ നിങ്ങൾ പരമാനന്ദത്തിലാണെന്നിരിക്കട്ടെ നിങ്ങൾക്കിത് സംഭവിക്കണമെന്നുണ്ട് നിങ്ങളതിനെ പിന്തുടർന്നു പക്ഷേ നാളെ അത് അടുക്കുന്നതിന് പകരം കൂടുതൽ അകലെയായി ഇത് നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടൊന്നും സൃഷ്ടിക്കില്ല സൃഷ്ടിക്കില്ല കാരണം നിങ്ങൾ സന്തോഷവാനായിരുന്നു അപ്പോൾ ഇതിനെ പരിഹരിക്കാതെ നിങ്ങൾ ലോകത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് വളരെ കാലം മുമ്പേ ശ്രീകൃഷ്ണൻ പറഞ്ഞു അത്രേ യോഗസ്ഥി അതിനർത്ഥം ആദ്യം യോഗയിൽ ഉറപ്പിക്കുക പിന്നീട് പ്രവർത്തിക്കുക എന്നാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രവൃത്തി കുഴപ്പത്തിൽ ആരംഭിച്ചു അതുകൊണ്ടാണ് യോഗയിൽ വന്നത് അതുകൊണ്ട് നാം ഇത് നേരെയാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് ചെറുപ്പമാണ് ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് ഈ ലോകത്ത് എന്ത് വേണമെന്നതും അറിഞ്ഞേക്കണം സ്വയം ആളുകളിൽ നിന്ന് ഈ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് എന്തു വേണം എന്നതിനെ ഉപേക്ഷിക്കുക ആദ്യം ഇത് സ്ഥാപിക്കണം നിങ്ങൾക്കുള്ളിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങളാണ് നിർണ്ണയിക്കുന്നത് മറ്റാരുമല്ല നിങ്ങളാണ് ഈ ഒരു കാര്യം ചെയ്യുക സ്വാഭാവികമായി നിങ്ങൾ സന്തോഷമായി ഇരിക്കുവാൻ തിരഞ്ഞെടുക്കൂ നിങ്ങൾ സന്തോഷമായി ഇരിക്കുമ്പോൾ അപ്പോഴും പതിനായിരം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല അതുകൊണ്ട് എന്തായി ഞാൻ അത്യുത്സാഹത്തോടെ അതിനെ പിന്തുടരും അതിനാൽ ആ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള സാധ്യതകൾ വളരെ മികച്ചതാകുകയും ചെയ്യും അഥവാ അത് സംഭവിച്ചില്ലെങ്കിൽ ഒരു ഗുന്തവുമില്ല കാരണം ഏതു വിധത്തിലും എൻ്റെ ഇവിടെയുള്ള അനുഭവം അതിശകരമായിട്ടുണ്ട് അടിസ്ഥാനത്തെ പരിഹരിക്കാതെ നാം ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് നാം ഇതിനെ പരിഹരിച്ചിട്ടില്ല പക്ഷേ ഇതിനെ മറ്റെവിടെയോ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അത് പ്രശ്നമാണ് നിങ്ങൾക്ക് കാർ ഓടിക്കണമെങ്കിൽ ആദ്യം അത് നന്നായിരിക്കുന്നുണ്ടെന്ന് തീർച്ചപ്പെടുത്തണം രണ്ട് ചക്രങ്ങൾ അയഞ്ഞിരിക്കുന്നു അത് ജാക്കിലാണ് ഇപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരു ദുരന്തമാകുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ ചെറുപ്പമാണ് ഇപ്പോൾ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതില്ല ഇത് സ്വയം സ്ഥാപിക്കാനുള്ള സമയമാണ് ഓടിക്കാനുള്ള സമയമല്ല ചക്രം മുറയ്ക്കുന്നതിന് മുമ്പ് വണ്ടി ഓടിക്കാൻ ശ്രമിച്ചാൽ ഇത് വേദനാജനകവും ദുരന്തവുമായി തീരും നിങ്ങളങ്ങനെ ചെയ്യരുത്